Question നോക്കാം. A rigid bar AB is acted upon by the forces as shown in figure. Reduce the force system to a single force. Second, force moment system at A. Third, force moment system at D. അപ്പം ഈ ഒരു ക്വസ്റ്റനിൽ ഇതൊരു കപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. കാര്യം ഇങ്ങനെ മനസ്സിലായി നോക്കിയാൽ ഫസ്റ്റ് ഇവർ പറയുന്നുണ്ട് അല്ലേ, റെഡ്യൂസ് ദ ഫോഴ്സ് സിസ്റ്റം ഇൻറ്റു സിംഗിൾ ഫോഴ്സ്, അത് ഓക്കെയാണ്. അടുത്തത് ഫോഴ്സ് മൊമെൻറ്റ് സിസ്റ്റം അറ്റ് എ, ഫോഴ്സ് മൊമെൻറ്റ് സിസ്റ്റം അറ്റ് ഡി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫോഴ്സ് മൊമെൻറ്റ് സിസ്റ്റം അല്ലെന്നുണ്ടെങ്കിൽ ഫോഴ്സ് കപ്പിൾ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താണ്, കപ്പിളിൻ്റെ ക്വസ്റ്റ്യൻ ആണെന്നാണ് അർത്ഥം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റിൽ പറയുന്നത് എന്താണ്, റെഡ്യൂസ് ദ ഫോഴ്സ് സിസ്റ്റം ടു എ സിംഗിൾ ഫോഴ്സ് എന്ന് വെച്ചാൽ എന്താണ്, റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഈ പറയുന്നത്. അതാണ് ഈ സിംഗിൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ. സിംഗിൾ ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോഴ്സിനെ എല്ലാം കൂടെ നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഒരു റിസൾട്ടൻ്റ് ആക്കുക എന്നാണ് അർത്ഥം. റിസൾട്ടൻ്റ് എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, ഇതിനെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന ആ ഒരു സിംഗിൾ ഫോഴ്സിനെയാണ് നമ്മൾ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പിൾ ഫോഴ്സിൻ്റെ ക്വസ്റ്റ്യന് റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, റിസൾട്ടൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ. അപ്പോൾ കപ്പിൾ ഫോഴ്സിൻ്റെ പ്രോബ്ലത്തിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസൾട്ടിൻ്റെ ഡയറക്ഷൻ ചെയ്യുക. തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിസൾട്ടിൻ്റെ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഈ മൂന്നുമാണ് നമ്മുടെ ഇത് റിസൾട്ടൻ്റ് ഇക്വേഷൻ, ഇത് ഡയറക്ഷൻ്റെ ഇക്വേഷൻ, ഇത് പൊസിഷൻ്റെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്ത് നോക്കാം. നോക്കിയാൽ റിസൾട്ടൻ്റ് ഇക്വേഷൻ നമുക്കറിയാം, സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുക. ഫസ്റ്റ് സിഗ്മ എച്ച് നോക്കുക. സിഗ്മ എച്ച് എന്ന് വെച്ചാൽ എന്താണ്, ഹൊറിസോണ്ടൽ ഫോഴ്സിൻ്റെ സമ്മനെയാണ് എന്ന് പറയുന്നത്. സിഗ്മ എച്ച് എന്ന് പറയുന്നത് ഇവിടെ ഹൊറിസോണ്ടൽ ഫോഴ്സ് എല്ലാം ഉണ്ടോ, ഈ ബീമിൽ ഒരു ഹൊറിസോണ്ടൽ ഫോഴ്സ് പോലും തന്നിട്ടില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, അപ്പോൾ സിഗ്മ എച്ചിൻ്റെ വാല്യൂ എന്തായിരിക്കും, സീറോ ആയിരിക്കും. അടുത്തത് നമുക്ക് സിഗ്മ വീനെ എടുക്കാം അല്ലേ. സിഗ്മ വി എന്ന് വെച്ചാൽ എന്താണ്, വെർട്ടിക്കൽ ഫോഴ്സിൻ്റെ സമയമാണ് സിഗ്മ വി എന്ന് പറയുന്നത്. ഫോഴ്സ് അപ്വേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് എടുക്കാം, ഫോഴ്സ് ഡൗൺവേർഡ് ആണെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് എടുക്കാം. ഇവിടെ നോക്കി എയ്റ്റ് എന്ന് പറയുന്ന ഈ ഫോഴ്സ് അപ്വേർഡ് ആണ്, അപ്പോൾ ഞാൻ പ്ലസ് എയ്റ്റ് എടുക്കുകയാണ്. അടുത്തത് സിക്സ്, സിക്സ് എന്ന് പറയുന്നത് ഡൗൺവേർഡ് ആണ്, അപ്പോൾ മൈനസ് സിക്സ്. എയ്റ്റ് എന്ന് പറഞ്ഞാൽ ഡൗൺവേർഡ് ആണ്, മൈനസ് എയ്റ്റ്. പിന്നെ ട്വൽവ് എന്ന് പറയുന്നത് അപ്വേർഡ് ആണ്, അപ്പോൾ പ്ലസ് ട്വൽവ് എന്ന് വരും. അപ്പോൾ ഈ ഒരു എയ്റ്റും കൂടെ ക്യാൻസൽ ആയിപ്പോൾ അപ്പോൾ നമുക്ക് അവസാനം കിട്ടുന്നത് സിക്സ് കിലോ ന്യൂട്ടൺ എന്നാണ് നമുക്ക് സിഗ്മ വീൻ്റെ വാല്യൂ കിട്ടുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി റിസൾട്ടിൻ്റെ എഴുതാമല്ലോ. റിസൾട്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, ഇക്വേഷൻ എഴുതുക. ഇക്വേഷൻ എഴുതിയതിന് ശേഷം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കുക. സിഗ്മ എച്ചിൻ്റെ വാല്യൂ സീറോ ആണ്, സീറോ പ്ലസ് സിഗ്മ വി എന്ന് പറഞ്ഞാൽ സിക്സ് ആണ്, സിക്സിൻ്റെ സ്കോർ. അതായത് ഇത് കിട്ടുന്നത് സിക്സ് കിലോ ന്യൂട്ടൺ എന്നായിരിക്കും നമുക്ക് റിസൾട്ടിന് കിട്ടുന്നത്. ഇനി റിസൾട്ടിൻ്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും കിട്ടുക. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. നോക്കിയാൽ തീറ്റ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ നമുക്കറിയാം എന്താണ്, ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ഡിവൈഡ് ബൈ സിഗ്മ എച്ച് ആണ്. സിഗ്മ വി എന്ന് പറയുന്നത് സിക്സ് ആണ്, ഡിവൈഡ് ബൈ സിഗ്മ എച്ച് എന്ന് പറഞ്ഞാൽ സീറോ ആണ്, അതായത് 90 ഡിഗ്രിയാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ റിസൾട്ടിൻ്റെ മാഗ്നിറ്റ്യൂഡും കണ്ടുപിടിച്ചു, റിസൾട്ടിൻ്റെ ഡയറക്ഷനും കണ്ടുപിടിച്ചു. ഇനി ഈ റിസൾട്ടിൻ്റെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്കൊന്ന് വരച്ചു നോക്കാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ റിസൾട്ടിൻ്റെ പ്രോബ്ലം ചെയ്യുമ്പോൾ ചെയ്യുന്നത് അല്ലേ. എങ്ങനെയായിരിക്കും നോക്കി, ഇവിടെ സിഗ്മ എച്ചിൻ്റെ വാല്യൂ സീറോ ആണ്, അതായത് ഹൊറിസോണൽ കമ്പോണൻ്റ് ഇല്ല എന്നാണ്. അടുത്തത് സിഗ്മ വി നോക്കുക. സിഗ്മ വീൻ്റെ വാല്യൂ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കി, പോസിറ്റീവ് വാല്യൂ ആണ് അല്ലേ, പ്ലസ് സിക്സ് ആണ്. അതായത് ഇത് സിഗ്മ വി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, അപ്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നതെന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ. നമ്മൾ ഈ എന്താണ്, നമ്മൾ റിസൾട്ടൻ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, നമ്മുടെ സിംഗിൾ ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചല്ലേ. സിക്സ് എന്ന് പറഞ്ഞതാണ് നമ്മുടെ റിസൾട്ടൻ്റ് എന്ന് പറയുന്നത്. ഈ റിസൾട്ടൻ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത് നോക്കുന്നത് എങ്ങനെയാണ്, സിഗ്മ എച്ചിൻ്റെയും സിഗ്മ വീൻ്റെയും സൈൻ വെച്ചിട്ടാണ് നോക്കുന്നത്. ഇവിടെ സിഗ്മ എച്ച് ഇല്ലാത്തതുകൊണ്ട് ഓക്കെയാണ്. സിഗ്മ വി എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, അതുകൊണ്ട് എങ്ങനെയായിരിക്കും ഇത് ആക്ട് ചെയ്യുക, അപ്വേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഇനി നമ്മുടെ റിസൾട്ടൻ്റ് എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, സിക്സ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ റിസൾട്ടൻ്റ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അപ്വേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്, 90 ഡിഗ്രിയാണ്. അതായത് നമ്മുടെ റിസൾട്ടൻ്റ് ഹൊറിസോണലുമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 90 ഡിഗ്രിയാണ്. അതായത് ഇതൊരു വെർട്ടിക്കൽ ഫോഴ്സ് തന്നെയാണെന്നാണ് അർത്ഥം. മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഇരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് റിസൾട്ടിൻ്റെ പൊസിഷൻ വേണം അല്ലേ. ഈ റിസൾട്ടിൻ്റെ എവിടെയാണ് ആക്ട് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. നോക്കിക്കേ, ഈ എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ചിലപ്പോൾ ലെഫ്റ്റിലായിരിക്കാം ആക്ട് ചെയ്യുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നും ഇവിടെ ആയിരിക്കാം, ചിലപ്പോൾ ഇവിടെ ആയിരിക്കാം ഈ റിസൾട്ടിൻ്റെ ആക്ട് ചെയ്യുന്നത്. എവിടെയാണെന്ന് നമുക്ക് അറിയത്തില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പൊസിഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് ഇതെന്ന് പറയുന്നത്. നമ്മുടെ വാരിങ്സ് പ്രിൻസിപ്പിളാണ്. മനസ്സിലായല്ലോ. അതായത് സിഗ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക, ആ ഒരു പോയിന്റിന് എബൗട്ടായിട്ട് ഈ ഫോഴ്സിൻ്റെ എല്ലാം കൂടെ മൊമെൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് സിഗ്മ എം എന്ന് പറയുന്നത്. ആറ് എന്ന് വെച്ചാൽ റിസൾട്ടൻ്റ് ആണ്, എക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതായത് ഇപ്പോൾ ഞാൻ മൊമെൻ്റ് എടുക്കുന്നത് എ എന്ന് പറയുന്ന പോയിന്റിന് എബൗട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ എ തൊട്ട് നമ്മുടെ റിസൾട്ടിൻ്റെ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനാണ് നമ്മൾ എക്സ് എന്ന് പറയുന്നത്. ഈ എക്സ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ സിഗ്മ എം എ ആണ് എടുക്കുന്നത് കേട്ടോ. അതായത് എയ്ക്ക് എയിൽ നിന്നും എത്ര ഡിസ്റ്റൻസ് മാറിയാണ് നമ്മുടെ റിസൾട്ടൻ്റ് ഇരിക്കുന്നതെന്ന് ആണ് ഞാൻ നോക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ഞാനിവിടെ എ എന്ന് പറയുന്ന പോയിൻ്റിൻ്റെ ബോട്ടായിട്ട് മൊമെൻ്റ് എടുക്കുകയാണ്. അപ്പോൾ നോക്കി മൊമെൻ്റിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു,
ഫോഴ്സിൻ്റെ പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസാണ് മൊമെൻ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സൈൻ കൺവെൻഷൻ ഓർത്തിരിക്കുക, മൊമെൻ്റ് ക്ലോക്ക് വൈസ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക, മൊമെൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണെങ്കിൽ നെഗറ്റീവായിട്ട് എടുക്കുക. ഇവിടെ നോക്കിക്കേ, എ കെ വോട്ടായിട്ടാണ് മൊമെൻ്റ് എടുക്കുന്നത്. നോക്കിക്കേ, ഫസ്റ്റ് ഈ ഫോഴ്സ് നോക്കുക. ഈ ഫോഴ്സിൻ്റെ ലൈൻ ഓഫ് ആക്ഷൻ ഇതേ പോയിന്റിൽ കൂടെ തന്നെയാണ്. നമുക്ക് മൊമെൻ്റ് എടുക്കേണ്ട പോയിന്റ് എന്ന് പറയുന്നത് എ ആണ്, അതിൽ കൂടെ തന്നെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഒരു ഫോഴ്സ് കാരണം ഇവിടെ മൊമെൻ്റ് ഇല്ല, മൊമെൻ്റ് സീറോ ആയിരിക്കും. ഇനി അടുത്ത ഫോഴ്സ് സിക്സ് ആണ്. ഓക്കെ, സിക്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ്, മൊമെൻ്റ് ഇക്വേഷൻ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇതാണ് സിക്സ് ആണ് നമ്മുടെ ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത്. പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏതായിരിക്കും? എ സി എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ് ആണ് പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ്. അതെത്രയാണ്? 4 meter ആണ്. അതുപോലെ തന്നെ ഇത് എന്ത് മൊമെൻ്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സിക്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻ്റ് എന്തായിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആയിരിക്കും. ഇതാണ് നമ്മുടെ ഡയറക്ഷൻ വരിക. സിക്സ് കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ ആണ്. ഇത് പോസിറ്റീവ് ആണ്. അതായത് ഇത് ക്ലോക്ക് വൈസ് ആണ്. ക്ലോക്ക് വൈസ് ആണെങ്കിൽ മൊമെൻ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഇത് പ്ലസ് ആണ്. അത് ഓക്കെയാണ്. അടുത്തത് നമുക്ക് അടുത്ത ഫോഴ്സ് ഏതാണ്? 8 ആണ് അല്ലേ. അപ്പോൾ ഫോഴ്സിൻ്റെ ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ 8 × അടുത്തത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് വേണം. അതായത് 8 എന്ന് പറയുന്ന ഈ ഫോഴ്സ് മുതൽ എ വരെയുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയാണ്? 4 + 4 = 8 ആണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയറക്ഷനും എങ്ങനെയായിരിക്കും നോക്കിക്കേ. ഈ ഒരു ഡയറക്ഷനിലാണ് വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്? ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്, അതായത് പ്ലസ് ആണ്. അടുത്തത് ഫോഴ്സ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഫോഴ്സ് കാരണം ഇവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റ്, ഫോഴ്സിൻ്റെ പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഫോഴ്സ് 12 ആണ്. പെർപ്പൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്രയായിരിക്കും വരിക? 4 + 4 + 3. ഓക്കെ, ഇനിയും ഡയറക്ഷൻ നോക്കിക്കേ. ഈ ഫോഴ്സ് കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റ് എങ്ങനെയായിരിക്കും നോക്കി. ഈ ഒരു ഡയറക്ഷൻ ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ സൈൻ നെഗറ്റീവ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ എം എൻ്റെ ആൻസർ കിട്ടുന്നത് -44 kN·m എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ സിഗ്മ എം എ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എക്സിൻ്റെ വാല്യൂ കിട്ടും അല്ലേ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആ ഇക്വേഷനിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? സിഗ്മ എം എ ഡിവൈഡഡ് ബൈ 6 എന്ന് എഴുതാം. സിഗ്മ എം എ എന്ന് പറഞ്ഞാൽ 44 ആണ്, റിസൾട്ടൻ്റ് 6 എന്ന് പറയുന്നത് 6 ആണ്. അത് രണ്ടും കൂടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ ആൻസർ കിട്ടുന്നത് 7.33 m എന്നായിരിക്കും കിട്ടുന്നത്. അതായത് നമ്മൾ റിസൾട്ടൻ്റിൻ്റെ പൊസിഷനും നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തു. എവിടെയാണ് നമ്മുടെ ഈ റിസൾട്ടൻ്റെ ആക്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്കത് എവിടെയാണെന്ന് വരച്ച് നോക്കാം. നോക്കിക്കേ, നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന എന്താണ്? എയിൽ നിന്നും 7.33 m മാറിയാണ് റിസൾട്ടൻ്റ് ഇരിക്കുന്നതെന്നാണ് അല്ലേ. ഇതാണ് നമ്മുടെ പോയിൻ്റ് എ എന്ന് പറയുന്നത്. ഇത് 4 m ആണ്, ഇത് 4 m ആണ്, ഇത് 3 m ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട്. ഇനി എയിൽ നിന്ന് 7.33 m മാറിയാണ് റിസൾട്ടൻ്റ് ഇരിക്കുന്നത്. നമ്മൾ റിസൾട്ടിൻ്റെ ഡയറക്ഷനൊക്കെ നമ്മൾ വരച്ചിട്ടുണ്ട് അല്ലേ. അപ്വേഡായിട്ടാണ്, 90 °, വോർട്ടിക്കൽ ഫോഴ്സ് ആണ്. അപ്പോൾ അത് നമ്മൾ വരച്ചിട്ടുണ്ട്. അതായത് 7.33 എന്ന് പറയുമ്പോൾ സിക്കും ഡിക്കും ഇടയ്ക്കുള്ള ഏതൊരു പോയിൻ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫോഴ്സ് എന്ന് പറയുന്നത്. എന്താണ്? 6 kN എന്ന് പറയുന്ന ഈ ഫോഴ്സ്, ഇതാണ് നമ്മുടെ റിസൾട്ടൻ്റ്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എത്രയാണ്? അതാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത്. അതായത് 7.33 m. മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ്, അപ്പോൾ നമ്മൾ റിസൾട്ടിൻ്റെ പൊസിഷൻ ഡയറക്ഷൻ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തു, മാഗ്നിറ്റ്യൂഡ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഈ നമ്മുടെ റിസൾട്ടിൻ്റെ പൊസിഷൻ നമ്മൾ എയിൽ നിന്നും ഉള്ള പൊസിഷനാണ് കാൽക്കുലേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. എയിൽ നിന്ന് 7.33 m മാറിയാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഒരു കാര്യം ആലോചിച്ചാൽ മനസ്സിലാവും, ചിലപ്പോൾ ഈ റിസൾട്ടിൻ്റെ നമുക്ക് എയുടെ റൈറ്റിലും വരാം, എയുടെ ലെഫ്റ്റിലും വരാം, എവിടെ വേണമെങ്കിലും വരാം അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? എയുടെ റൈറ്റിലാണോ എയുടെ ലെഫ്റ്റിലാണോ എന്ന് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? നേരത്തെ പ്രോബ്ലംസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ സിഗ്മ എം എൻ്റെ സൈൻ നോക്കുക. ആ മൊമെൻറ്റിൻ്റെ സൈൻ എന്താണെന്ന് നോക്കുക. മൊമെൻ്റ് സൈൻ എന്താണ്? മൈനസ് ആണ്. അതായത് ഈ മൊമെൻ്റ് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. മനസ്സിലായല്ലോ. സിഗ്മ എം എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ റിസൾട്ടൻറ്റും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? അതും ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് മനസ്സിലായോ? സിഗ്മ എം എ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് നമ്മളുടെ റിസൾട്ടൻറ്റും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിരിക്കണം. നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണോ നോക്കുക. നോക്കിക്കേ, ഇവിടെ ഇപ്പോൾ റൈറ്റിലാണ്, എയുടെ റൈറ്റിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നോക്കാം നമുക്ക്, ഈ ഒരു സിക്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ? അതെ, കറക്റ്റ് ആണ് അല്ലേ. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് കറക്റ്റ് ആണ്. നമ്മളിപ്പോൾ എയുടെ ലെഫ്റ്റിൽ കൊണ്ടാണ് വെച്ചിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫോഴ്സ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ ഒരു പോയിന്റിലാണ് വെച്ചിരുന്നതെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ റിസൾട്ടിൻ്റെ ഇവിടെയാണ് ഇരിക്കുന്നത് സിക്സ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ റിസൾട്ടിൻ്റെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ത് മൊമെൻ്റ് ആയിരിക്കും? ക്ലോക്ക് വൈസ് ഡയറക്ഷനായിരിക്കും വരുന്നത്. അപ്പോൾ ഇവിടെ അല്ല അതിൻ്റെ പൊസിഷൻ, ഇവിടെ തന്നെയാണ് അതിൻ്റെ പൊസിഷൻ. അത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ.
ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നമുക്ക് ഈ ഒരു ഫോഴ്സ് സിസ്റ്റത്തിനെ ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് എ എന്ന് പറയുന്ന ഈ പോയിന്റിൽ നമുക്ക് ആക്കണം. ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അല്ലെങ്കിൽ ഫോഴ്സ് കപ്പിൾ സിസ്റ്റം ആക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഈ ഒരു ഫിഗറിനെ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. സെയിം അതേ ഫിഗർ തന്നെ വരയ്ക്കുക. നമ്മൾ റിസൾട്ടൻ്റ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ. എ സി ഡി ബി എന്ന് പറഞ്ഞ പോയിന്റ് ഉണ്ട്. ഇനി നമ്മുടെ സിക്കും ഡിക്കും ഇടയ്ക്കായിട്ട് നമ്മൾ ആരും ആക്ട് ചെയ്യുന്നുണ്ട്. 6 kN എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടൻ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. ഡിസ്റ്റൻസ് നമുക്കറിയാം 7.33 meter ആണ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടുന്ന എന്താണ്? ഈ ഒരു ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ നമ്മളിപ്പോൾ ചെയ്ത ഈ 6 എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു ഫുൾ ഫോഴ്സ് സിസ്റ്റത്തിൻ്റെ റിസൾട്ടൻ്റ് ആണ് ഈ 6 എന്ന് പറയുന്നത്. നമുക്ക് സെക്കൻഡ് കേസിൽ നമുക്ക് വേണ്ടുന്നത് അതിനെ നമുക്ക് എ എന്ന് പറയുന്ന പോയിന്റിൽ ഫോഴ്സ് മൊമെന്റ് സിസ്റ്റമാക്കി മാറ്റണം. അതിനുവേണ്ടി എന്താണ് ചെയ്യേണ്ടത്? കഴിഞ്ഞ പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ റിസൾട്ടിൻ്റെ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി എന്താ ചെയ്യുക? എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് നമുക്ക് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഈ 6 അതേപോലെ തന്നെ ഇവിടെ വരയ്ക്കുക. ഓക്കെ, 6 അതേപോലെ തന്നെ വരച്ചു, അതിന് അതേ ഡയറക്ഷനിൽ തന്നെ വരച്ചു. ഇനിയും മറ്റൊരു ഫോഴ്സിനെ വരയ്ക്കുക. അതെന്ന് പറയുന്നത് ഇതേ പോയിന്റിൽ തന്നെയാണ്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ. നമ്മളിപ്പോൾ ഈ വരച്ചതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരയ്ക്കുക. മാഗ്നിറ്റ്യൂഡ് സെയിം ആയിട്ട് കൊടുക്കുക. അപ്പോൾ നോക്കിക്കേ, ഈ സിക്സും കാരണം നമ്മുടെ ഈ ബോഡിയിൽ എന്തെങ്കിലും എഫക്റ്റ് ഉണ്ടാകുമോ? ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ല. കാര്യം ഇത് രണ്ടെന്ന് പറയുന്നത് സെയിം മാഗ്നിറ്റ്യൂഡാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ബാലൻസ് ആയി ക്യാൻസലായി പൊക്കോളൂ. ഇനിയും അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു 6 എന്ന് പറയുന്ന ഈ ഒരു ഫോഴ്സും ഈ ഒരു ഫോഴ്സും നോക്കിക്കേ, നമുക്ക് ഈ ഫോഴ്സിനെ കമ്പൈൻ ചെയ്യാനായിട്ട് പറ്റും. ഇത് എന്ത് ടൈപ്പ് ഫോഴ്സ് ആണ്? ഇതൊരു കപ്പിൾ ഫോഴ്സ് ആണ് അല്ലേ. അതിനെ തന്നെ ഇങ്ങോട്ട് മാറ്റി വരച്ചിട്ടുണ്ട്. ഇത് 6 ഡൗൺവേർഡ് ആണ്, ഇത് 6 അപ്വേർഡ് ആണ്. ഇപ്പോൾ ഈ രണ്ട് ഫോഴ്സും എന്താണ്? ഇത് രണ്ട് ഫോഴ്സും പാരലൽ ഫോഴ്സ് ആണ്, അതുപോലെ തന്നെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, പിന്നെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഇതെന്താണ്? ഇതിനെ നമുക്കൊരു കപ്പിളായിട്ട് എടുക്കാം അല്ലേ. പിന്നെ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? ഈ പോയിന്റും നമ്മൾ ഡിസ്റ്റൻസ് എത്രയാണ്? അതായത് നമ്മുടെ ആം ഓഫ് ദ കപ്പിൾ, അത് എത്രയാണ്? 7.33 meter ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ വരയ്ക്കാനായിട്ട് പറ്റും? ഈ രണ്ട് ഫോഴ്സിനെ നമ്മൾ എന്താക്കി? കപ്പിളാക്കി മാറ്റി. പിന്നെ റിമൈനിങ് ആയിട്ട് വരുന്ന ഫോഴ്സ് ഏതാണ്? ഇതാണ് റിമൈനിങ് ആയിട്ട് വരുന്ന ഫോഴ്സ്. അതിനെ നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം. 6 kN അപ്വേർഡ് ആണ്. ഇനിയും അടുത്തത് നോക്കിക്കേ, ഈ രണ്ടിനോട് ചേർത്ത് നമുക്ക് എന്താക്കി മാറ്റാം? കപ്പിളാക്കി മാറ്റാം അല്ലേ. കപ്പിളിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണ്? മൊമെൻ്റ് ആണ്. അപ്പം എങ്ങനെയായിരിക്കും വരിക മൊമെൻ്റ്? നമുക്ക് എങ്ങനെ ചെയ്യുക? ഫോഴ്സ് എടുക്കുക, ആ ഫോഴ്സ് ഇൻറ്റു ആം ഓഫ് ദ കപ്പിൾ അല്ലേ, അതായത് 7.33 ചെയ്യും. അതായത് നമുക്ക് കിട്ടുന്നത് 43.98 kN എന്നായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇനിയും ഈ ഒരു കപ്പിൾ എന്ത് മൊമെൻ്റ് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുക? അത് ഈ ഒരു ഡയറക്ഷനിലായിരിക്കും ഈ ഒരു ഫോഴ്സ് കാരണം റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു ഫോഴ്സ് കാരണം ഈ ഒരു ഡയറക്ഷനിലായിരിക്കും റൊട്ടേറ്റ് ചെയ്യുക. അതായത് ഇതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ് അല്ലേ. ഈ ഒരു കപ്പിൾ കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങോട്ട് വരയ്ക്കാം. ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ഇവിടെ വരയ്ക്കുക. എന്നിട്ട് എന്ത് എഴുതുക? 43.98 kN എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്തത്? നമ്മുടെ ക്വസ്റ്റിൽ ആൻസർ നമുക്ക് കിട്ടിയ അല്ലേ. ഈ ഒരു ഫോഴ്സിനെ നമ്മൾ ഇവിടെ മാറ്റിയിട്ട് ഫോഴ്സ് മൊമെൻ്റ് സിസ്റ്റമാക്കി മാറ്റി അറ്റ് ദ പോയിന്റ് എ. ഇവിടുത്തെ മൊമെൻ്റ് എത്രയാണ്? 6 × 7.33 ആണ് മൊമെൻ്റ് അല്ലേ. 43.98 ആണ്. അതായത് മൊമെൻ്റ് അറ്റ് എ ആണ്. ഇതേ സെയിം മൊമെൻ്റ് തന്നെയാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ. ഈ ഒരു മൊമെൻറ്റും സിഗ്മ എം എന്ന് പറയുന്ന ഈ ഒരു മൊമെൻറ്റും നമ്മളിവിടെ എയിൽ നമ്മൾ ഈ കപ്പിൾ കാരണം ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റും രണ്ടും സെയിം ആയിരിക്കണം കേട്ടോ. ഇവിടെ ചെറിയ പോയിന്റിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മളിപ്പോൾ 7.33 എന്നാണ് എടുത്തത്. നമ്മുടെ കാൽക്കുലേറ്ററിൽ 7.33 അല്ല, 7.33 കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ പ്ലേസസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്കിവിടെ 43.98 കിട്ടിയത്. അങ്ങ് ഇതും ചെറിയൊരു പോയിന്റിന് വ്യത്യാസം മാത്രമേ ഉള്ളൂ, രണ്ടും കറക്റ്റ് ആണ്. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഫോഴ്സ് മൊമെന്റ് സിസ്റ്റം അറ്റ് ഡി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ ഡി എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, നമ്മുടെ ഡി എന്ന് പറയുന്ന പോയിന്റ്. ഈ പോയിന്റിലേക്ക് നമുക്ക് ഈ ഒരു 6 മാറ്റണം. ഇത് നമ്മൾ ഓൾറെഡി വരച്ച ഫിഗർ തന്നെയാണ് അല്ലേ. നമ്മുടെ റിസൾട്ടിൻ്റെ 6 ആണ്, അത് ഇത്ര ഡിസ്റ്റൻസ് മാറിയാണ്, 7.33 meter മാറിയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതേ ഫോഴ്സ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഡിയിലേക്ക് മാറ്റണം. എങ്ങനെയാണ് മാറ്റേണ്ടത്? നമുക്കറിയാം എന്താ, നമ്മുടെ റിസൾട്ടിൻ്റെ ഫോഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡിയിലെ ഇതേപോലെ തന്നെ ഒരു ഫോഴ്സിനെ ഇങ്ങോട്ട് വരയ്ക്കുക. ഇതിൻ്റെ അതേ ഡ്യൂപ്ലിക്കേറ്റിനെ തന്നെ ഇങ്ങോട്ട് വരയ്ക്കുക. 6 kN അത് മാർക്ക് ചെയ്യുന്നു. ഇനി അടുത്ത് എന്താ ചെയ്യുക? ഡിയിൽ ഇതേ ഫോഴ്സ് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് വരയ്ക്കുക. ഓക്കെ, സെയിം മാഗ്നിറ്റ്യൂഡ് ആയിരിക്കണം. ഇനി അടുത്ത് എന്താണ് ചെയ്യേണ്ടത് നോക്കിയേ, ഈ രണ്ട് ഫോഴ്സിനോട് നോക്കുക. ഈ രണ്ട് ഫോഴ്സിനെ കൂടി നിങ്ങൾ എടുക്കുക. ഈ രണ്ട് ഫോഴ്സും എന്താണ്? കപ്പിൾ ഫോഴ്സ് ആണ് അല്ലേ. അതിനെ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി ഞാൻ വരയ്ക്കാം. ഇച്ചിരി ഡിസ്റ്റൻസ് ഗ്യാപ്പ് ഇട്ട് വരയ്ക്കാം, അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവും. ഓക്കെ,
ഇപ്പോൾ രണ്ടും അടുത്തടുത്താണ് അല്ലേ, അപ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പോൾ ഇത് സിക്സ്, ഇത് സിക്സ്, തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ് നോക്കിക്കേ. ആ നമുക്കറിയാം ഈ എ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്രയാണ്, 8 മീറ്റർ ആണെന്നറിയാം. അതായത് ഇത്രയും ഡിസ്റ്റൻസ് 8 ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടാൻ എന്താ ചെയ്യുക, 8ൽ നിന്നും 7.33 മൈനസ് ചെയ്താൽ മതി അല്ലേ, നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് കിട്ടും, ഈ ആം ഓഫ് ദി കപ്പിൾ കിട്ടും. അതായത് 0.67 മീറ്റർ ആണ് നമ്മുടെ ആം ഓഫ് ദി കപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് കപ്പിളായിട്ട് കിട്ടി, ബാക്കി റിമൈനിങ് ഫോഴ്സ് ഏതാണ്, ഇതാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡി എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ ആ റിമൈനിങ് ഫോഴ്സിനെ ഇങ്ങോട്ട് വരയ്ക്കാം. ഇതാ ഇങ്ങോട്ട് വരച്ചു, 6 കിലോന്യൂട്ടൺ വരച്ചിട്ടുണ്ട്. ഇനിയും അടുത്തത് ഇത് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് അല്ലേ, ഈ കപ്പിൾ ഫോഴ്സിൻ്റെ നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്ന മൊമെൻ്റ് ആണ്. അത് എങ്ങനെ കിട്ടും, ആ 6 ഇൻറ്റു ഡിസ്റ്റൻസ് എത്രയാണ്, 0.67 അല്ലേ, ആം ഓഫ് ദ കപ്പിളാണ് നമ്മൾ ചെയ്യേണ്ടത്. 6 ഇൻറ്റു 0.67 ചെയ്യുക, 4.02 കിലോന്യൂട്ടൺ മീറ്റർ എന്നായിരിക്കും നമുക്ക് ഇതിൻ്റെ മൊമെൻ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഈ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇത് ക്ലോക്ക് വൈസ് ആണോ ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ, ശ്രദ്ധിച്ചേ. ഇതാ ഇത് കാരണം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻ്റ് എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇത് എന്ത് മൊമെൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ക്ലോക്ക് വൈസ് മൊമെൻ്റാണ്. അപ്പോൾ ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഇങ്ങോട്ട് വരയ്ക്കാം, 4.02 കിലോന്യൂട്ടൺ മീറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് നോക്കിയാൽ, ഈ 6 കിലോന്യൂട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഫോഴ്സിനെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് ഇവിടുത്തെ ഡി എന്ന് പറയുന്ന ഈ പോയിന്റിലൊരു ഫോഴ്സ് മൊമെൻറ്റ് സിസ്റ്റമാക്കി മാറ്റി.